ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു ചമ്മന്തി മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ നമ്മൾ കഴിക്കും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ ചോപ്പറിലേക്ക് ഇടാം. അടുത്തായിട്ട് ഞാൻ കട്ട് ചെയ്ത ഒരു തക്കാളിയാണ്, അതും കൂടി ഇടാം. പിന്നെ നമ്മൾ ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങയോ അതോ വിനീഗർ, അതായത് ചുർക്ക, ചിലവർ സുർക്ക എന്ന് പറയും, അതും ഇടാവുന്നതാണ്. എന്നിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അതും എല്ലാം ഇട്ട് നല്ലോണം നമുക്കൊന്ന് സ്പൂൺ വെച്ചോ അതോ ഒന്ന് കൈ വെച്ചോ, മിക്സി കൈ വെച്ചോ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എല്ലാം നന്നായിട്ട് പിടിക്കുന്നത്. കുറച്ച് നേരം കൈ വെച്ച് ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ വളരെ സിമ്പിളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഈ ഒരു ചമ്മന്തി മതി, നമ്മൾ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വളരെ സിമ്പിളാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.